ഒരു ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം വരക്കുന്ന രീതി നമ്മൾ പഠിച്ചു. ഇവിടെ ത്രികോണം എ ബി സിയുടെ പരപ്പളവ് 7.67 ആണ്. ത്രികോണം എ ബി ഡിയുടെയും പരപ്പളവ് 7.67 തന്നെയാണ്. കാരണം ഡി സഞ്ചരിക്കുന്നത് എ ബിക്ക് സമാന്തരമായതും സിയിലൂടെയുള്ള വരയിലാണ്. അതുകൊണ്ട് അവയുടെ പരപ്പളവുകൾ തുല്യമാണ്. ഇവിടെ തുല്യ പരപ്പളവുള്ള ത്രികോണങ്ങൾ ഏതൊക്കെയാണ്? എ ബി ഡിയുടെ പരപ്പളവിന് തുല്യമാണ് എ ബി സിയുടെ പരപ്പളവ്. അതുപോലെ ഡി സി എയുടെ പരപ്പളവും ഡി സി ബിയുടെ പരപ്പളവും തുല്യമായിരിക്കും. ഡി സിക്ക് സമാന്തരമായ വരയാണ് എ ബി. അതിനാൽ ഡി സി എയുടെ പരപ്പളവും ഡി സി എയുടെ പരപ്പളവും ഡി സി ബിയുടെ പരപ്പളവും തുല്യമാണ്. ഇതും സമാന്തര വരകൾക്കിടയിലുള്ള ത്രികോണങ്ങളാണ്. കൂടാതെ ത്രികോണം എ ഇ ഡിയുടെ പരപ്പളവും ത്രികോണം ബി സി ഇയുടെ പരപ്പളവും തുല്യമാണ്. കാരണം എന്തുകൊണ്ടായിരിക്കാം? ത്രികോണം എ ബി ഡിയുടെ പരപ്പളവും ത്രികോണം എ ബി സിയുടെ പരപ്പളവും തുല്യമാണല്ലോ. ആ തുല്യ പരപ്പളവിലെ പൊതുവായ ഭാഗമാണ് എ ബി. ത്രികോണം എ ഡി ബിയുടെയും ത്രികോണം എ സി ബിയുടെയും പൊതുവായ ഭാഗമാണ് ഈ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ രണ്ട് ത്രികോണങ്ങളുടെയും ത്രികോണം എ ബി ഡിയുടെയും ത്രികോണം എ സി ഡി ബിയുടെയും പരപ്പളവ് തുല്യമായതുകൊണ്ട് പൊതുവായ ഭാഗം കഴിച്ച് ബാക്കിയുള്ള ഭാഗത്തിൻ്റെ പരപ്പളവും തുല്യമായിരിക്കും. എന്ന് പറഞ്ഞാൽ ത്രികോണം എ ഇ ഡിയുടെ പരപ്പളവും ത്രികോണം ബി സിയുടെ പരപ്പളവും തുല്യമായിരിക്കും. ത്രികോണം ഡി ഇ എയുടെ പരപ്പളവ് 3.6 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. ത്രികോണം ഇ സി ബിയുടെ പരപ്പളവ് ഇ സി ബിയുടെ പരപ്പളവും 3.6 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. ഡിയുടെ സ്ഥാനം മാറ്റി നോക്കാം, രണ്ട് പരപ്പളവും മാറുന്നത് ഒരേ രീതിയിൽ തന്നെയാണ്. കാണുന്നുണ്ടോ? അപ്പോൾ ചെറിയ രണ്ട് ത്രികോണങ്ങളുടെയും പരപ്പളവ് തുല്യമാണ്. അപ്പോൾ ഇങ്ങനെ സമാന്തരമായ വരകൾ വരച്ചുകൊണ്ട് ത്രികോണങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ എത്ര ജോഡി തുല്യ ത്രികോണങ്ങൾ കിട്ടുന്നു? തുല്യ പരപ്പളവുള്ള ത്രികോണങ്ങൾ കിട്ടുന്നു. ത്രികോണം എ ബി ഡിക്ക് തുല്യമാണ് ത്രികോണം എ ബി സി. ത്രികോണം സി ഡി എക്ക് തുല്യമാണ് ത്രികോണം സി ഡി ബി. ത്രികോണം എ ഇ ഡിക്ക് തുല്യമാണ് ത്രികോണം ബി ഇ സി. അങ്ങനെ മൂന്ന് ജോഡി തുല്യ ത്രികോണങ്ങൾ നമുക്കിവിടെ കിട്ടുന്നു. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത്, ഒരു ചതുർഭുജത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം നിർമ്മിക്കുക എന്നാണ്. ചതുർഭുജം എന്നാൽ നാല് മൂലകളിലെ രൂപമാണല്ലോ. നാല് മൂലകളിലെ രൂപമാണ് ചതുർഭുജം. ഈ ചതുർഭുജത്തിൻ്റെ പരപ്പളവിന് തുല്യമായ പരപ്പളവുള്ളൊരു ത്രികോണം നിർമ്മിക്കണം. അതിനെ എന്താണ് ചെയ്യുക? ഇപ്പോൾ ചതുർഭുജം ഇവിടെയുണ്ട്, അതിന് തുല്യ പരപ്പളവുള്ള ത്രികോണം നിർമ്മിക്കണം. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചത് ചതുർഭുജത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം നിർമ്മിക്കാനാണ്. അപ്പോൾ ഒരു വശത്തിന് സമാന്തരമായി എതിർശീർഷത്തിലൂടെ വരവരക്കും, അതിലൂടെ ത്രികോണങ്ങൾ വരക്കുന്ന ത്രികോണങ്ങളെല്ലാം തുല്യ പരപ്പളവാണ്. ഇത് വരയ്ക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് നോക്കാം. ആദ്യമായി ചെയ്യേണ്ടത് ഇതിനെ രണ്ട് ത്രികോണങ്ങളായി ഭാഗിക്കണം. ആദ്യമായി രണ്ട് ത്രികോണങ്ങളായി ഭാഗിക്കണം. ഏതെങ്കിലും രണ്ട് എതിർമൂലകൾ യോജിപ്പിച്ച് ത്രികോണങ്ങളാക്കാം. ഒരു ത്രികോണം. ഇപ്പോൾ ത്രികോണം എ സി ഡിയുടെ പരപ്പളവും ത്രികോണം എ സി ബിയുടെ പരപ്പളവും ചേർന്നാൽ ചതുർഭുജത്തിൻ്റെ പരപ്പളവായി.
त्रिकोण एसीडी परपड़व एबीडी परपड़व चेर्ना एसीडी परपड़व एबीडी परपड़व चेर्ना त्रिकोण चतुर्भुज परपड़व त्रिकोण ए डी सी परपड़व पदे ना त्रिकोण ए बी सी परपड़व आंट ना रेर्ना चतुर्भुज ए बी सी डी परपड़व त्रिकोण एवड मारूम अब शरीर कारण रु त्रिकोण चेर्नो चतुर्भुज ओके अलोर त्रिकोण नमुक परपड़व मारा मैं चेन्द्र ए सी सर बील कूड़े वर वर ई विकरण सर बील और वर वर अने बी स्थान इवेम परपड़व तुल्य परपड़व तुल्य चतुर्भुज फिक्स अद चतुर्भुज परपड़व तुल्य അടുത്തതായി ചെയ്യുന്നത് ഈ DA എന്ന വശം പുറത്തേക്ക് നട്ടു DA എന്ന വശം പുറത്തേക്ക് നട്ടു D എന്ന Aയിലൂടെ ഉള്ള വര അവിടെയുള്ള ഈ രണ്ട് സമാന്തര വരയും ഇപ്പോൾ പുറത്തേക്ക് നീട്ടിയ വരയും കൂടി യോജിപ്പിക്കും ബിന്ദുവടെ അടുത്തു ബിയുടെ സ്ഥാനം ഇവിടെ എവിടെ ആവുമ്പോഴും ത്രികോണത്തിൻ രണ്ട് ത്രികോണങ്ങളുടെയും പരപ്പളവ് ചേർന്നാണല്ലോ ചതുർഭുജത്തിന്റെ പരപ്പളവ് പക്ഷേ ബിയുടെ സ്ഥാനം ഇയിൽ ആകുമ്പോൾ ഉള്ള പ്രത്യേകത ആ രൂപം ഒരു ത്രികോണമായി മാറിയിരിക്കും അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങളും ചേർന്നത് ഒരു ത്രികോണമായി മാറിയിരിക്കുന്നു അപ്പോൾ ത്രികോണത്തിന്റെ പരപ്പളവ് അതായത് ചതുർഭുജത്തിന്റെ പരപ്പളവ് അതേ പരപ്പളവുള്ള വലിയൊരു ത്രികോണം നിർമ്മിച്ചിരിക്കും അപ്പോൾ ചതുർഭുജത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണമാണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത് അതിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത് ചെയ്ത കാര്യങ്ങൾ ആദ്യം ഒരു വികർണം വരച്ചു വികർണം വരച്ചതിനു ശേഷം ആ വികർണത്തിലൂടെ സമാന്തരമായിട്ട് ഒരു വര വരച്ചു ബിയിലേക്ക് ഇവിടെ വരച്ചാലും മതി അതിനുശേഷം അതിന്റെ ചതുർഭുജത്തിന്റെ മറ്റൊരു വശം നീട്ടി ആ സമാന്തരമായ വരയിൽ മുട്ടിച്ചു പിന്നീട് ഒരു പുതിയ ത്രികോണം വരക്കണം ആ ത്രികോണത്തിന്റെ പ്രത്യേകത എ ഇ ഇങ്ങനെയുള്ള ഒരു ത്രികോണം വരക്കണം അതിന്റെ പരപ്പളവ് ആ പുതിയ ത്രികോണത്തിന്റെ പരപ്പളവ് 9.6 എന്ന് പറഞ്ഞാൽ ABC യുടെ അതേ പരപ്പളവാണ് ABC യുടെ അതേ പരപ്പളവ് തന്നെയാണ് AEC എന്ന് പറയുന്ന പുതിയ ത്രികോണത്തിന്റെയും പരപ്പളവ് അപ്പോൾ ആകെയുള്ള രൂപം ഒരു ത്രികോണമായിട്ട് മാറി ചതുർഭുജം ത്രികോണമായി മാറി ആ ത്രികോണത്തിന്റെ പരപ്പളവും ആദ്യം വരച്ച ചതുർഭുജത്തിന്റെ പരപ്പളവും തുല്യമാണ് കാരണം ACD യുടെ പരപ്പളവ് ADAC യുടെ പരപ്പളവ് തന്നെയുണ്ട് ABC യുടെ പരപ്പളവ് 9.6 എന്നുള്ള അത് ഇവിടെയുണ്ട് പക്ഷേ അതിനു തുല്യമായ പരപ്പളവുള്ള ത്രികോണമാണ് ഇപ്പോൾ ചേർത്തു വെച്ചത് അപ്പോൾ ഈ B യുടെ സ്ഥാനം എവിടെ മാറുമ്പോഴും അവയുടെ പരപ്പളവ് എപ്പോഴും തുല്യമാണ് അങ്ങനെ അതേ പരപ്പളവുള്ള
ഒരു ത്രികോണം നമുക്ക് ലഭിച്ചു ആ വലിയ ത്രികോണത്തിന്റെ പരപ്പളവ് ചതുർഭുജത്തിന്റെ പരപ്പളവിന് തുല്യമാണ് അടുത്ത ഈ പാഠപുസ്തകം പേജ് 15 ലെ ഒന്നാമത്തെ ചോദ്യം ചെയ്തു നോക്കാം ആദ്യം 5 യൂണിറ്റിൽ ഒരു വര വരക്കുന്നു 80 ഡിഗ്രി അടയാളപ്പെടുത്തുന്നു 80 ഡിഗ്രി അടയാളപ്പെടുത്തുന്നു അതിൽ 3 സെന്റിമീറ്റർ അളവ് അടയാളപ്പെടുത്തുന്നു സി എന്ന ബിന്ദു അടയാളപ്പെടുത്തി എ സി യോജിപ്പിച്ചു 3 സെന്റിമീറ്ററിൽ അടുത്തതായി 120 ഡിഗ്രി അവിടെ നടന്നു മൂന്നാമത്തെ കോണാണ് അതിലൂടെ വര വരച്ചു അതിന്റെ നീളം 4 സെന്റിമീറ്റർ ആണ് അടയാളപ്പെടുത്തി 4 സെന്റിമീറ്ററിൽ വര വരച്ചു ചതുർഭുജം പൂർത്തിയാക്കി ഈ ചതുർഭുജത്തിന്റെ വശങ്ങൾ ഇത് 5 സെന്റിമീറ്റർ ഇത് 3 ഇത് 4 സെന്റിമീറ്റർ ഈ ചതുർഭുജത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം വരക്കണം അതിനായി നേരത്തെ പറഞ്ഞ രീതിയിൽ ചെയ്യാവുന്നതാണ് ആദ്യം ഒരു വികർണം വരക്കണം ഒരു വികർണം വരച്ചു അടുത്തതായി ചെയ്യേണ്ടത് ആ വികർണത്തിന് സമാന്തരമായി ഒരു മൂലയിലൂടെ വര വരക്കണം അതിന് ഈ ബിന്ദുവിലൂടെ സമാന്തരമായി ഒരു വര വരച്ചു അടുത്തതായി ചെയ്യേണ്ടത് അതിന്റെ വശമല്ലാതെ മറ്റൊരു വശം നീട്ടി അതിലേക്ക് മുട്ടിക്കണം ഈ വശങ്ങൾ കൂട്ടിമുട്ടിക്കുക അതായത് ബിയിൽ നിന്ന് തുടങ്ങി എയിലൂടെയുള്ള വശം നീട്ടി അതിലേക്ക് മുട്ടിച്ചു അപ്പോൾ മുട്ടിച്ചപ്പോൾ കിട്ടിയ ബിന്ദുക്കൾ സമാന്തര വരയും ഇപ്പോൾ നീട്ടിയ വരയും കൂടെ കൂട്ടിമുട്ടിയ ബിന്ദു അടയാളപ്പെടുത്തുക അവിടെ ത്രികോണം രൂപീകരിക്കുക അവിടെ ത്രികോണം വര യോജിപ്പിച്ച് ജിയിൽ നിന്നും ഇതിലേക്ക് യോജിപ്പിച്ചാൽ ത്രികോണം കിട്ടും ഇവിടെയുള്ള ത്രികോണത്തിൽ എ എഫ് സി എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ പരപ്പളവും എ ജി എഫ് എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ പരപ്പളവും തുല്യമാണ് ആദ്യം വരച്ച ചതുർഭുജത്തിൻ്റെ പരപ്പളവ് വേണമെങ്കിൽ കണ്ടു നോക്കാം ആദ്യം വരച്ച ചതുർഭുജത്തിൻ്റെ പരപ്പളവ് പതിനാറ് ചതുരശ്ര സെൻറ്റിമീറ്ററാണ് ഇപ്പോൾ വരച്ച ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്രയാണെന്ന് കണ്ടു നോക്കാം അതേ 16 തന്നെയാണ് അപ്പോൾ ഈ ചതുർഭുജത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം വരയ്ക്കണം പക്ഷേ പാഠപുസ്തകത്തിലെ ചോദ്യത്തിൽ വരച്ച് ഏകദേശ പരപ്പളവ് കാണാനുള്ളൊരു ചോദ്യമുണ്ട് കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല നിങ്ങൾ അതിനു വേണ്ടത് ആദ്യം ഏകദേശമായിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം അകലം കണ്ടുപിടിക്കണം ബിയിലേക്കുള്ള അകലം കണ്ടുപിടിക്കുക 7.4 ജിയിൽ നിന്നും ബിയിലേക്കുള്ള അകലം 7.4 എന്ന് കിട്ടും 7.1 ഒരു സംഖ്യ കിട്ടും അടുത്തതായി എഫിൽ നിന്നൊരു ലംബം വരയ്ക്കുക എഫിൽ നിന്നും എ ബിയിലേക്ക് ലംബം വരയ്ക്കുക ആ ബിന്ദു അടയാളപ്പെടുത്തുക അത് യോജിക്കുന്ന ബിന്ദു അടയാളപ്പെടുത്തുക ആ നീളവും കണക്കാക്കുക ആ നീളവും കണക്കാക്കുക എഫ് ഒന്നും എച്ചിലേക്കുള്ള നീളം കണക്കാക്കുക 4.32 ആണ്
നാല് പോയിന്റ് മൂന്ന്. ഇത് തമ്മിൽ ഗുണിച്ചതിൻ്റെ പകുതിയായിരിക്കും ത്രികോണത്തിൻ്റെ പരപ്പളവ്. അപ്പോൾ ഏഴ് പോയിന്റ് നാലും നാല് പോയിന്റ് മൂന്ന് രണ്ടും ഗുണിച്ചതിൻ്റെ പകുതി കണ്ടാൽ ഏകദേശമായിട്ട് ത്രികോണത്തിൻ്റെ പരപ്പളവ്, അതായത് ആദ്യത്തെ ചതുർഭുജത്തിൻ്റെ പരപ്പളവ് നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ ചോദ്യം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും, അത് നിങ്ങൾ വരയ്ക്കുക. ചോദ്യം രണ്ടിൽ അടുത്ത ചോദ്യം, ഡ്രോ എ റോംബസ് ഓഫ് സൈഡ് 6 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് വൺ ആംഗിൾ 60 ഡിഗ്രി, ദെൻ ഡ്രോ എ റൈറ്റ് ട്രയാംഗിൾ ഇൻ ദ സെയിം ഏരിയ. ഒരു സമഭുജ സമാന്തരികത്തിൻ്റെ ഒരു വശം 6 സെൻറ്റിമീറ്ററും ഒരു കോണം 60 ഡിഗ്രിയുമാണ്. അതിന് തുല്യ പരപ്പളവുള്ള ഒരു മട്ടത്രികോണം വരക്കണം. അതിനായി ആദ്യമായി ചെയ്യേണ്ടത്, ആദ്യം 6 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു വര വരക്കുക. അതിൻ്റെ ഒരു ഭാഗത്ത് 60 ഡിഗ്രി കോണം അടയാളപ്പെടുത്തുക. ഓക്കെ, മറുഭാഗത്ത് 120 ഡിഗ്രി കോണം അടയാളപ്പെടുത്തുക. ക്ലോക്ക് വൈസ് 120 ഡിഗ്രി കോണം അടയാളപ്പെടുത്തുക. ഇപ്പോൾ കിട്ടിയ ബിന്ദുക്കളെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ 6 സെൻറ്റിമീറ്ററിൻ്റെ നീളം ഉണ്ടാവണം. എല്ലാ വശങ്ങളും യോജിപ്പിച്ച് കഴിഞ്ഞാൽ സമഭുജ സമാന്തരികം കിട്ടും. അതായത് കോണം അളക്കുന്നത് 6 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഇവിടെയുള്ള അളവ് കോണം അളന്ന് ഈ വശം 6 സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ എല്ലാ വശങ്ങളും തുല്യവും, ഒരു കോണം 60 ഡിഗ്രിയാണ്, മറ്റേ കോണം 60 ഡിഗ്രി, ഇത് 120 ഡിഗ്രി ആയിട്ടുള്ള ഒരു റോംബസ് കിട്ടി, സമഭുജ സമാന്തരികം കിട്ടി. ഇനി ഇതിന് തുല്യ പരപ്പളവുള്ള ത്രികോണം നിർമ്മിക്കാൻ വേണ്ടി ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു വികർണം വരക്കണം. ആ വികർണത്തിന് സമാന്തരമായിട്ടൊരു വര വരക്കണം ഒരു മൂലയിലൂടെ. വികർണത്തിന് സമാന്തരമായി ഒരു വര വരക്കണം. ആ വരയും ആദ്യത്തെ ഒരു വര നീട്ടി അതിലേക്ക് മുട്ടിക്കണം. അപ്പോൾ ഒരു വര നീട്ടി അതിലേക്ക് മുട്ടിക്കണം. അപ്പോൾ എ അതിലേക്ക് മുട്ടിച്ചു കഴിഞ്ഞു. ആ ബിന്ദു അടയാളപ്പെടുത്തണം, കൂട്ടിമുട്ടിയ ബിന്ദു അടയാളപ്പെടുത്തുക. ആ ബിന്ദുവിലേക്ക് ഈ വികർണത്തിൻ്റെ അറ്റത്ത് നിന്ന് യോജിപ്പിക്കണം. എയിൽ നിന്നും ബിയിൽ നിന്നും ഇവിടത്തേക്ക് യോജിപ്പിക്കുക. ചോദ്യം ഇവിടെ ഒരു മട്ടത്രികോണം വരക്കണം, ഇതേ പരപ്പളവുള്ളൊരു മട്ടത്രികോണം വരക്കണം. ഇപ്പോഴും കിട്ടിയത് സമഭുജ സമാന്തരികത്തിന് തുല്യ പരപ്പളവുള്ളൊരു ത്രികോണം നമുക്ക് ലഭിച്ചു. എ സി ബി ഡാഷ് എന്ന ത്രികോണത്തിൻ്റെ പരപ്പളവും സമഭുജ സമാന്തരികത്തിൻ്റെ പരപ്പളവും തുല്യമാണ്. ഇനിയൊരു മട്ടത്രികോണം വരക്കണമെങ്കിൽ ഈ ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള മട്ടത്രികോണം വരക്കാൻ ഈ ത്രികോണത്തിന് ഒരു വശത്തിന് സമാന്തരമായിട്ട് വര വരക്കണം. ഈ രണ്ട് വശങ്ങളും സമാന്തരമായിരിക്കും, അതുകൊണ്ട് അത് നീട്ടിയാൽ മതി. എ ഡാഷ് ബി എന്ന വര നീട്ടുക. പിന്നീട് ഒരു ലംബം വരക്കാം. ഇവിടുന്ന് ഒരു ലംബം വരച്ച് എ ബിക്ക് ഈ വരക്കൊരു ലംബം സിയിലൂടെ വരക്കുക. ഈ ബിന്ദു യോജിപ്പിക്കുക. ഇവിടെ ഒരു പുതിയ ത്രികോണം വരക്കുന്നു. ത്രികോണം ഈ ബിന്ദുന്ന് ഈ ബിന്ദുവിലേ പോയി ഈ ത്രികോണത്തിൻ്റെയും പരപ്പളവ് ആദ്യത്തെ ത്രികോണത്തിൻ്റെ പരപ്പളവിന് തുല്യമായിരിക്കും, കാരണം പാദം തുല്യമാണ് രണ്ട് ത്രികോണത്തിൻ്റെയും, ലംബം ഇതാണുണ്ട്. പ്രവർത്തനം ഒന്നും കൂടി ഓർമ്മിക്കാം.
ആദ്യം സമഭുജ സമാന്തരികം വരക്കണം റോംബസ് വരക്കണം ആദ്യം ഒരു വശം 6 സെന്റിമീറ്റർ വരച്ചു ഒരു ഭാഗത്ത് 60 ഡിഗ്രി കോൺ വരച്ച 6 സെന്റിമീറ്റർ വരച്ചു മറുഭാഗത്ത് 120 ഡിഗ്രി വരച്ച 6 സെന്റിമീറ്ററിൽ വരച്ചു അത് യോജിപ്പിക്കുമ്പോൾ സമഭുജ സമാന്തരികം കിട്ടി അതിനു തുല്യ പരപ്പളവുള്ള ത്രികോണം വരക്കാൻ ആദ്യം ഒരു വികർണം വരച്ചു ആ വികർണത്തിന് സമാന്തരമായിട്ട് ഒരു മൂലയിലൂടെ വര വരച്ചു ആ രണ്ടാമത്തെ വശത്തെ നീട്ടി അതിലേക്ക് സമാന്തര വരിയിലേക്ക് മുട്ടിച്ചു വികർണത്തിന്റെ അറ്റത്ത് നിന്ന് ആ ബിന്ദുവിലേക്ക് യോജിപ്പിച്ച് ത്രികോണം വരച്ചു ഇപ്പോൾ റോംബസിന്റെ അല്ലെങ്കിൽ സമഭുജ സമാന്തരികത്തിന്റെ പരപ്പളവും വലിയ ത്രികോണത്തിന്റെ പരപ്പളവും തുല്യമാണ് അടുത്തതായി ചെയ്യേണ്ടത് അതിന് തുല്യ പരപ്പളവുള്ള മട്ട ത്രികോണം വരക്കാൻ വേണ്ടി ആദ്യം ഒരു ത്രികോണം വരച്ചു ആ ത്രികോണത്തിന് ഈ വശത്തിനെ സമാന്തരമായിട്ട് എ ഡാഷ് ബി ഡാഷിലൂടെ ഒരു വര വരച്ചു ഈ ഭാഗത്ത് ഈ ബിന്ദുവിലൊരു 90 ഡിഗ്രി കോണും വരച്ചു ഇവരുടെ മട്ടത്രികോണം പൂർത്തിയാക്കി ഈ മട്ടത്രികോണവും ഈ ആദ്യത്തെ ത്രികോണവും ഒരേ പാദവും ഒരേ ഉന്നതിയുള്ള രണ്ട് ത്രികോണമായതുകൊണ്ട് അതിൻ്റെ പരപ്പളവും തുല്യമായി അടുത്തതായി ഒരു പഞ്ചഭുജത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം എങ്ങനെ വരക്കാമെന്ന് നോക്കാം ആദ്യമായി ഒരു പഞ്ചഭുജം വരക്കണം പഞ്ചഭുജം വരക്കാൻ അഞ്ച് വശങ്ങളുടെ രൂപമാണ് പഞ്ചഭുജം അതിന് തുല്യ പരപ്പളവുള്ള ത്രികോണമാണ് വരക്കേണ്ടത് പഞ്ചഭുജത്തിലെ രണ്ട് വികർണങ്ങൾ വരക്കുക രണ്ട് വികർണങ്ങൾ വരക്കുക ഡിയിൽ നിന്നും ബിയിലേക്ക് യോജിപ്പിക്കുക ഡിയിൽ നിന്നും എയിലേക്ക് യോജിപ്പിക്കുക ഇപ്പോൾ പഞ്ചഭുജ എന്ന് പറയുന്നത് മൂന്ന് ത്രികോണമായി ചുരുക്കും മൂന്ന് ത്രികോണമായി മാറും ഈ മൂന്ന് ത്രികോണങ്ങളിൽ ബി സി ഡി എന്ന് പറയുന്ന ത്രികോണത്തിന് പരപ്പളവ് തുല്യ പരപ്പളവുള്ളൊരു ത്രികോണമാണ് ആദ്യം വരക്കുന്നത് അതിനായി ചെയ്യുന്നത് ആദ്യമായിട്ട് സമാന്തരം ബി ഡിക്ക് സമാന്തരമായിട്ട് സിയിലൂടെ ഒരു വര വരച്ചു ബി ഡിക്ക് സമാന്തരമായി സിയിലൂടെ ഒരു വര വരച്ചു അടുത്തതായി അതുപോലെ തന്നെ എ ഡിക്ക് സമാന്തരമായി ഈയിലൂടെയും വര വരച്ചു അപ്പോൾ ഒരു വികർണത്തിന് സമാന്തരമായി ഈ മൂലയിലൂടെ വരച്ചു ഈ വികർണത്തിന് സമാന്തരമായി ഈ മൂലയിലൂടെ വര വരച്ചു അടുത്തതായി ചെയ്യേണ്ടത് എ ബി എന്ന വശത്തിനെ നീട്ടുക നേരത്തെ ഇതുപോലെ എ ബി എന്ന വശത്തിനെ എ ബിയെ രണ്ട് ഭാഗത്തേക്ക് നീട്ടി അവിടെ കൂട്ടിമുട്ടിയ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക ഇവിടെ കൂട്ടിമുട്ടിയിട്ടുണ്ട് ഇവിടെയും കൂട്ടിമുട്ടിയ ബിന്ദുക്കൾ അടയാളപ്പെടുത്തും ഇനി വലിയൊരു ത്രികോണം വരക്കുന്നു അതായത് യോജിപ്പിക്കുന്നു വരകൾ ജിയിൽ നിന്നോ ഡിയിലേക്ക് യോജിപ്പിക്കുന്നു എഫിൽ നിന്നോ ഡിയിലേക്ക് യോജിപ്പിക്കുന്നു ഇപ്പോഴും വലിയൊരു ത്രികോണം കിട്ടിയിട്ടുണ്ട് ആ ത്രികോണത്തിൻ്റെ പരപ്പളവും പഞ്ചഭുജത്തിൻ്റെ പരപ്പളവും തുല്യമായി കാരണം ബി ഡി സിയുടെ പരപ്പളവ് തന്നെയായിരിക്കും ഡി എഫ് ബിയുടെ പരപ്പളവ് അതുപോലെ എ ഡിയുടെ പരപ്പളവ് തന്നെയായിരിക്കും ഡി ജി എയുടെ പരപ്പളവ് നമുക്ക് നോക്കാൻ വേണമെങ്കിൽ ജി എഫ് ഡി എവിടെ അപ്പോൾ ആ ത്രികോണങ്ങളുടെ പരപ്പളവൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക ആ ത്രികോണത്തിൻ്റെയും പഞ്ചഭുജത്തിൻ്റെയും പരപ്പളവൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം ഇതിൻ്റെ പരപ്പളവ് 25.72 ത്രികോണത്തിൻ്റെ പരപ്പളവ് ജി എഫ് ഡി എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ പരപ്പളവ് ജി എഫ് ഡി എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ പരപ്പളവ് പഞ്ചഭുജത്തിൻ്റെ പരപ്പളവ് അതേ പരപ്പളവ് തന്നെയാണ് പഞ്ചഭുജത്തിൻ്റെ പരപ്പളവ് തന്നെയാണ് ത്രികോണത്തിൻ്റെ പരപ്പളവ് പഞ്ചഭുജം മാറ്റി നോക്കാം നമുക്ക് ഞാൻ ഫിക്സ് ചെയ്ത പഞ്ചഭുജമല്ല വരച്ചത് പഞ്ചഭുജം മാറുന്നതിനനുസരിച്ച് ത്രികോണത്തിൻ്റെ പരപ്പളവും മാറുന്നുണ്ട് രണ്ടും ഒരേ പരപ്പളവ് തന്നെയാണ്
अब पंचभुज तुल्य परपोण वरक बी डी वशं वरचु अगर सामांतर वर वरचु ए डी विकरण वरचु अमांतर वर वरचु ए बी वशते नीटि രണ്ട് ബിന്ദുക്കൾ കണ്ടെത്തി സമാന്തര വരയിൽ മുട്ടുന്ന രണ്ട് ബിന്ദുക്കൾ കണ്ടെത്തി അത് യോജിപ്പിച്ച് ചെയ്യാം ഈ പ്രവർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് പഞ്ചഭുജത്തിനെയും നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റുന്നുണ്ട് ത്രികോണമാക്കി മാറ്റി അതിന്റെ പരപ്പളവ് കാണാം നേരത്തെ കണ്ട പോലെ കാണാൻ പറ്റും അതായത് ഇതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ ഇതിന്റെ നീളം എത്രയാണ് നടക്കാം ലംബ ദൂരം ഉള്ളതാണ് മതി ഉദാഹരണമായിട്ട് ഇവിടെ ഉള്ളത് ഇതിന്റെ നീളം जी एल एफ नीला मुड़क यूनिट अद पर्पन्डिकुलर वरक लंब वरक डी ई वश लंब वरक लंब वरक डी एल लंब वरक डी एल बिंदु अड़यापड़ी अीलू अलक डी एल एच नीला अटे इंच अब अंजे गुणी पगुद पंचभुज परप अदायोणीको पंचभुज परपड़ का इोले षड्भुज आरु वश रूप त्रिकोण चुकी चुकी नमुक का एला बहुभुज परपड़ त्रिकोणीको का पाठभाग पढ़ पेज पद मूा चौदह नोक और सम पंचभुज वरी सम पंचभुज वरक रेगुलर पेंटगन वरक और सम पंचभुज वरक इन वरक साधिकुआ सम पंचभुज वरकान सम पंचभुज वरक आदर वशं वरचु निदाणो एड़को आ नीर वर वरक अशेषं ई कोण नूचट डिग्री आई अद नूचट डिग्री वर वरच नूचट डिग्री आमुक नोक बी ए नूट डिग्री आई नूट डिग्री आई इ डी नूट डिग्री आई इ सी नूट डिग्री सी बी नूट डिग्री अब और वशं वरचु नूट डिग्री अद नील वर वर अद नील वरक इवे नूट डिग्री अद नील वर वरक नूट डिग्री अलक अद नील वर वरक समपंचभुज कर्गमें आद वृत्त वरक आ वृत्त एवुपत् डिग्री को केन्द्र एवुपति डिग्री कोण अड़यालपा ओके आ बिंदु वीडूम एवुपति डिग्री कोण अड़यालपा ओके वीडूम एवुपति डिग्री कोण अड़यालपा ओके वीडूम एवुपति डिग्री कोण अड़यालपा ओके आ बिंदुक योजिप वर उपयोग योजि बी सी സിയിൽ നിന്ന് ബി ബിയിൽ നിന്ന് എ ഡാഷ് പഞ്ചഭുജം വരക്കാനുള്ള വേറൊരു മാർഗ്ഗം അപ്പോൾ ഈ ഏതെങ്കിലും ഒരു രീതിയിൽ പഞ്ചഭുജം നമുക്ക് വരക്കാം വരച്ച പഞ്ചഭുജത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം ഉണ്ടാക്കാൻ നമുക്ക് പഠിച്ചിരിക്കുന്നു ചെയ്യേണ്ടത് രണ്ട് വികർണം വരക്കണം ആ വികർണങ്ങൾക്ക്
सर वर वरकण ई विकरण सर ई मूलूड वर वरचु ई विकरण सर ई मूलूड वर वरचु मूा वश नीट രണ്ട് ഭാഗത്തേക്ക് നീട്ടുക യോജിക്കുന്ന ബിന്ദു അടയാളപ്പെടുത്തുക ത്രികോണം വരയ്ക്കുക ഈ ത്രികോണത്തിന്റെ പരപ്പളവ് ആദ്യത്തെ പഞ്ചഭുജത്തിന്റെ പരപ്പളവിന് തുല്യമാണ് കാൽക്കുലേറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരപ്പളവ് കാണണം കാണാൻ വേണ്ടി ചെയ്യേണ്ട രീതി പറഞ്ഞു ഡിയിൽ നിന്നും എബിയിലേക്ക് ഒരു ലംബം വരയ്ക്കുക എഫ് ജിയുടെ അളവ് അടയാളപ്പെടുത്തുക എഫ് ജിയുടെ അളവ് വരയ്ക്കുക അതേപോലെ എച്ച് ഡിയുടെ അളവും അടയാളപ്പെടുത്തുക രണ്ടും കൂടെ ഗുണിച്ചതിന്റെ പകുതി എടുക്കുക അപ്പോൾ പഞ്ചഭുജത്തിന്റെ പരപ്പളവ് കിട്ടും പാഠപുസ്തകം പേജ് 16 നാലാമത്തെ ചോദ്യം ഇത്തരത്തിലൊരു ചിത്രം കാണാം ഇൻ ദി പിക്ചർ ഷോസ് ദി റെക്ടാംഗിൾ ഡിവൈഡഡ് ഇൻടു ടു പാർട്സ് ഇൻസ്റ്റെഡ് ഓഫ് ദി ബ്രോക്കൺ ലൈൻ സെപ്പറേറ്റിംഗ് ദീസ് പാർട്സ് ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ to divide the rectangle into two other parts in the same area calculate the area of those parts appo ivide illa ee roopathile ee broken line adayith ee cherinjirikkuna rendu varagalu cherthu ee oru roopam panchabhuja aakrithiyaanu idu vera aakrithi ee aakrithiye maati idu oratta straight line aaki parappalavu maaran vaana area is not a change adini cheyyanadhu ee trigonathine tulya parappalavulla vera trigonam nirmicha maathi അതിന് ചെയ്യേണ്ടത് ആദ്യം രൂപം നോട്ട് ബുക്കിൽ വരയ്ക്കാം ആദ്യമായി ചെയ്യേണ്ടത് സെഗ്മെൻറ്റ് ഈ രണ്ട് കാര്യങ്ങൾ യോജിപ്പിക്കുക ഈ രണ്ട് ബിന്ദുക്കൾ യോജിപ്പിക്കുക അപ്പോൾ ഒരു ത്രികോണം കിട്ടി ഈ ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ളൊരു ത്രികോണം വരയ്ക്കണം ആ പരപ്പളവ് ആദ്യത്തെ രൂപത്തിന് സമാന്തരമായിട്ട് വരച്ചുകൊണ്ട് വരയ്ക്കാം അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് സമാന്തര വര വരക്കണം ഇതിനെ സമാന്തരമായ വര വരക്കുക ആ രണ്ട് ബിന്ദുക്കളെ യോജിപ്പിക്കുന്ന വര കണ്ടെത്തുക ത്രികോണത്തിന്റെ ഒരു മൂലയിനെ സമാന്തരമായ ഒരു വര വരച്ചു ആ വരച്ച വര ഈ വരയിൽ എവിടെ നമുക്ക് വരച്ചു കഴിഞ്ഞാലും കിട്ടും അപ്പോൾ ചെയ്യേണ്ടത് ഒരു ബിന്ദു അടയാളപ്പെടുത്തുക ഇത് യോജിപ്പിക്കുന്ന ബിന്ദു അടയാളപ്പെടുത്തുക ആ ബിന്ദുവിലേക്ക് ത്രികോണം വരച്ച് യോജിപ്പിക്കുക ഇതിപ്പോൾ ആദാം ഈ ബിന്ദുവിലേക്ക് ഒരു ത്രികോണം വരയ്ക്കുക ഇപ്പോൾ ഈ ഇതിൻ്റെ പരപ്പളവും ഈ രൂപത്തിൻ്റെ പരപ്പളവും കൂട്ടിയാൽ ആകചതുരമാവും ഈ വളഞ്ഞ വര ഒരു രണ്ട് വരകൾ സെപ്പറേറ്റ് ചെയ്യുന്നത് മാറ്റി ഒറ്റ വരയാക്കി മാറ്റി കാരണം ഈ ത്രികോണത്തിൻ്റെ പരപ്പളവും ഈ ത്രികോണത്തിൻ്റെ പരപ്പളവും തുല്യമാണ് കാരണം പാദം തുല്യമാണ് ത്രികോണങ്ങൾ രണ്ടും ചേർന്നിട്ടുണ്ട് ഇനി അതിൻ്റെ പരപ്പളവ് കണക്കാക്കണം പരപ്പളവ് കണക്കാക്കാൻ വേണ്ടി ഈ ലംബദൂരം നമുക്കറിയാം 3 ഇത് 3 തന്നെയായിരിക്കും പിന്നെ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള അളവ് നമുക്കറിയാം ഇത് 1 ഇത് ബാക്കി 4 ഉണ്ടാവും ഇവിടെ ഇവിടെയുള്ള അളവ് മാത്രമാണ് പ്രശ്നം വരുന്നത് ഈ അളവൊന്ന് അളന്നെടുക്കുക ആ അളവ് അളന്നെടുത്ത് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് ലംബകങ്ങളുടെ പരപ്പളവ് കാണാൻ ഈ നീളവും ഈ നീളവും കൂട്ടിയതിൻ്റെ പകുതിയെ ലംബദൂരം കൊണ്ട് ഗുണിച്ചാൽ ബാക്കിയുള്ളത് ഇതിൻ്റെ പരപ്പളവും കിട്ടും അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ ടെക്സ്റ്റ് പുസ്തകത്തിലത്തെ പേജ് 15-16 പേജിലെ പ്രവർത്തനങ്ങൾ ചെയ്യുക ഈ പ്രവർത്തനങ്ങൾ ചെയ്ത് പഠിക്കുക ഓക്കേ.